അമൃതം, വഴിവക്കിലെ വിളക്കുകളൊന്നും അണഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാ ഒന്ന് പുറത്തിറങ്ങുന്നേ? ഈ രാത്രി പോയിട്ട് എന്ത് ചെയ്യും? ഇന്നിനൊന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ ഞാൻ നിന്ന പെർമനന്റ് ആയിപ്പോ. നീ പെറും, അതോടെ എന്റെ ചീട്ടും കീറും. എന്നാ പിന്നെ ഇറങ്ങിപ്പോ. നീ തോർത്തിങ്ങോട്ട്, ഞാൻ തലവഴി ഇട്ടിട്ട് മുണ്ടി മുണ്ടി പൊക്കോളാം. ആരെങ്കിലും കണ്ട ആ മുണ്ടി ഈപ്പച്ചനാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ നാളെ ഈ സമയത്ത് വരുവേ. എന്ന് സ്വന്തം മകൻ കേശവൻകുട്ടി. അപ്പൊ എല്ലാവരും കേട്ടല്ലോ, എന്റെ മകൻ കേശവൻകുട്ടി ബോംബെയിൽ ഒരു ഷേട്ടുമായി 10 ലക്ഷം രൂപയുടെ പാർട്ണർഷിപ്പ് കമ്പനി തുടങ്ങാൻ പോവുകയാണ്. കടുപ്പം കുറവാണെങ്കിൽ പറയണേ എന്റെ സാറേ. നാട്ടിൽ വഴക്കും വെക്കാണോ എന്ന് നടന്ന കേശവൻകുട്ടി ഈ നിലയിലാവുമെന്ന് ആരെങ്കിലും കരുതിയോ? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ. ഗുളിയൻ ഉച്ചയിൽ നിൽക്കുന്ന സമയത്ത്, കള്ളക്കർക്കിട മാസം അർദ്ധരാത്രി 12 മണിക്ക് മഴ കോരിച്ചൊരിയുന്ന സമയത്താണ് എന്റെ പാറുക്കുട്ടി എന്നെ പെറ്റത്. അയ്യേ, എന്തേ? അല്ല, എന്റെ പാറുക്കുട്ടി എന്റെ മകൻ കേശവൻകുട്ടിയെ പെറ്റത്. അപ്പോ അടുത്ത ലീവിന് വരുമ്പോ കല്യാണം ഉണ്ടാവല്ലേ? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ബോംബെയിൽ ഒരു പ്രശ്നമല്ല. സുന്ദരികളായ മണിമണി പോലത്തെ ഷേർട്ടുത്തി പെൺകുട്ടികളെ ഇവന്റെ പിന്നാലെ ഇങ്ങോട്ടാണെന്ന് ഇവന് ലൈൻ അടിക്കല്ലേ? ഇത് ഇവൻ പറഞ്ഞതല്ല, അതാണ് എന്റെ രസം. ഇവന്റെ സ്നേഹിതം എനിക്ക് കത്തയച്ചതാ. ഇവ കണ്ടാലും ചോദിക്കില്ലല്ലേ എന്നെ പോലെ. സേട്ടുമാരിലും നമ്മുടെ നായന്മാരുണ്ടോ വാസു? ഇല്ലാതില്ല, പക്ഷെ കൂടുതൽ കുറുപ്പന്മാരും മേനോന്മാരും. എന്റെ ഗുരുവായൂരപ്പ, ഈ ചായക്കട തുടങ്ങാൻ തോന്നിച്ച നേരത്ത് കള്ളവണ്ടി കയറി ബോംബെക്ക് പോയാ മതിയായിരുന്നു. കള്ളവണ്ടി കയറിച്ചോ? എന്റെ മോൻ ടിക്കറ്റ് എടുത്തിട്ട് പോയത്. അല്ല, ഞാൻ പോണേനെ പറ്റി ആലോചിക്കായിരുന്നു. പമ്പരം വിരിയും മാനസം അറിയാം പുള്ളി. സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട അടുത്ത ജന്മത്തിൽ പോലും എനിക്ക് പെണ്ണ് കിട്ടൂല. രാത്രിയിലെ രൂപയാണെന്ന് പറഞ്ഞ് പഴയ ലോട്ടറി ടിക്കറ്റ് വന്ന് എന്നെ പറ്റിക്കാന്ന് അറിയല്ലേ. അയ്യോ, എന്റെ പൊന്ന് പൊന്നമ്മ, ഞാൻ നിന്നെ പറ്റിച്ചതല്ല, ഇരട്ടത്ത് രൂപ എടുത്തപ്പോ മാറിപ്പോയതാണ്. പകലേ അത് പറ്റില്ലായിരുന്നു. എന്റെ പൊന്നമ്മ, ഇത് ഭഗവാന് കാണിക്കാനുള്ള കാശാണ്. ആദ്യം എന്റെ കടം തീരട്ടെ, എന്നിട്ട് അത് കാണിക്കാം. കാണിക്കാം പൊന്നമ്മ, കാണിക്കാം. അയ്യോ, നാളെ നീ നേരത്തെ വരൂ, ഞാൻ ഈ സമയത്ത് തന്നെ വരാം. അമ്മിണിക്കുട്ടി, ആനന്ദ കുറിപ്പ് വീട്ടിലുണ്ടോ? ആനന്ദേട്ടൻ എന്റെ വീട്ടിലല്ല താമസിക്കുന്നത്. അവൻ നിന്റെ പുറകെടുത്ത് ഭയങ്കര ശല്യം ആണെന്ന് കേട്ടല്ലോ. അമ്മിണിക്കുട്ടിക്ക് ആനന്ദനെ ഇഷ്ടമല്ല, അത് പണ്ടേ എനിക്കറിയാം. എനിക്കിഷ്ടമാണ്. ഹലോ, അമ്മിണിക്കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആരെയാ? നിങ്ങൾ കേട്ട? പിന്നെ കേൾക്കാതെ. എന്നെ ഇഷ്ടമാണെന്ന് പറയായിരുന്നു. കൊച്ചുനാളിലെ ഞങ്ങൾ മണ്ണുവാരി കളിക്കുമ്പോ, മണ്ണപ്പ ചുടുമ്പോ, ഈ തമ്പല കളിക്കുമ്പോഴൊക്കെ പറയല്ലേ വലിയ ഇഷ്ടമാണെന്ന്. ഇപ്പോഴും അത് തന്നെ പറഞ്ഞത്. ടൂട്ടോറിയൽ അമ്മിണിക്കുട്ടിയും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുമായി പ്രേമത്തിലാണല്ലോ. തമാശ പറയാതെ തന്നെയാ? തമാശ അല്ല. പാവം, ആ ബാലകാമുകന്റെ തലയിലെടുത്ത് ചിങ്ങമ്പുഴയുടെ രമണന്റേതുപോലെ ആയി തീരുമല്ലോ. ചിങ്ങമ്പുഴ അല്ല ശനെ, ചങ്ങമ്പുഴ. അതെ, അങ്ങനെ ആയി തീരും. ആ അവൻ അവൾക്ക് ലവ് ലെറ്റേഴ്സ് വല്ലതും കൊടുക്കുന്നത് കണ്ടാൽ ആ വിവരം ഉടനെ അനന്തകുറിപ്പിനെ അറിയിക്കണം. അമ്മിണിക്കുട്ടിയെ സൂക്ഷിക്കാൻ ഞാൻ അവനെ ഏർപ്പാടായിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ വിട്ടോ, പോയി സമരം ഉണ്ടാക്ക. സംഗതി ഏറ്റളിയാ. ഈ കൃഷ്ണ മിക്കവാറും രമണനാവൂ. നിങ്ങൾ ആരെങ്കിലും നെടുമങ്ങാട് ഖാദർ എന്ന ഫയൽമാനെ പറ്റി കേട്ടിട്ടുണ്ടോ? കൊള്ളാം, കേട്ടിട്ടുണ്ടോ? നല്ല ചോദ്യം. തിരുനെൽവേലിക്കാരായ 3 മറവന്മാർ ഗുസ്തിക്കാരെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച ആളല്ലേ ഖാദർ ഫയൽമാൻ? അതെ, ആ ഖാദർ ഫയൽമാനും ഞാനും കൂടി പണ്ട് പൊന്മുടിയിൽ വെച്ച് ഗോതയിൽ ഇറങ്ങി. ആ കാര്യം ഓർക്കുമ്പോ രോമാഞ്ചം. ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല, രോമം ഇല്ലാത്തോണ്ടായിരിക്കും. ഞാൻ ഗോതയിലേക്ക് ചെല്ലുന്നു, ഖാദർ ഫയൽമാനും ഞാനും മുഖാമുഖം നോക്കുന്നു, ദേ കിടക്കുന്നു. പിന്നെ 3 ദിവസമാണ് ചേട്ടൻ ഓർമ്മ വീണത്. ഇളയത് ഗുസ്തി കൃഷ്ണ. എന്നിട്ട് ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? അല്ല, കുറച്ചും കൂടി ബാക്കി. ഇനി പിന്നെ കുടിക്കാം. മോൻചെല്ലേ. അല്ല, ചേട്ടന്റെ ഗുസ്തിയുടെ കാര്യം. ഇനി നീ ഇവിടെ നിന്നാൽ ഞാനും നീയും തമ്മിലായിരിക്കും ഗുസ്തി. ഓടാ. അല്ല ചേട്ടാ, കള്ളച്ചക്കൻ എന്താ ഇവിടെ? 1, 2, 3, 4 പഴുത്ത പഴം 14 പഴുക്കാത്ത 15. അങ്ങനെ ഗുസ്തി അങ്ങോട്ട് തുടങ്ങേ.
എന്റെ മുമ്പിൽ ആദ്യമായി അടിയറവ് പറയേണ്ടി വന്ന ഖാദർ പിന്നെ ജീവിതകാലം ഗുസ്തി പിടിച്ചിട്ടില്ല. പാവം ഖാദർ ഫൈൽമാൻ, അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ ഭാസ്കൻ ചേട്ടനോട് ഗുസ്തി പിടിക്കാൻ? അവസാനം എണ്ണത്തോണി കിടന്ന് ശ്വാസം മുട്ടി ചത്ത് കാണൂലേ? അത് തന്നെയാണ് സംഭവിച്ചത്. നായര് പറഞ്ഞു ശരിയാ, പക്ഷേ ഗുസ്തി ഇവിടെയല്ല, പേർഷ്യ. ഈ രണ്ട് കൈക്കും ഉറയിട്ടിട്ട് ഇങ്ങനെ ബലൂൺ മാറി ഉണ്ടാവും, അതിട്ട് മുഖത്ത് ഡിഷും 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 ഡിഷും. എങ്ങനെ എങ്ങനെ രണ്ട് കൈയും ഉറയിട്ടിട്ട് ഡിഷിൻ ഡിഷിൻ തങ്ങണുണ്ടോ? പറയടോ, പറയാൻ പറയടോ, പറ. ആലോചിക്കാനുള്ള സമയം എന്താ? പറ പറ. എവിടെയെങ്കിലും വെച്ച് കണ്ടുണ്ടോ? അങ്ങനെ അവിടെ വിശ്വസിക്കാൻ. നിങ്ങളെന്താണ്ടാ വെറുതെ കയകയ കയകയ കയകയാണ് ചിരിക്കുന്നത്? പിന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി, അതിനപ്പുറം ഇങ്ങോട്ട് പറയും വേണ്ട, ചിരിക്കും വേണ്ട കേട്ടാ. അങ്ങനെയുള്ളത് മാത്രം എന്റെ കടയിലേക്ക് വന്നാൽ മതി, എന്റെ കടയിലേക്ക് വന്നാൽ മതി. പറഞ്ഞു ഇനി കടം വയ്ക്കാൻ വരണ്ട, അങ്ങോട്ട് വരണ്ട, കടം വാങ്ങിക്കേ. വേണ്ടേ ഒരു ചായ? പിന്നെ ഇന്നലത്തെ ഒരു വടയും എടുത്തോളൂ. ഇന്നലത്തെ എല്ലാവരും പോയിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. കേശവൻകുട്ടി ഉടനെ എവിടെയും പോകുന്നില്ല. ഒന്ന് വാൾക്കിൽ മാറിയില്ലേ, പറയുന്നു മനസ്സിലാവുന്നില്ലേ? കേശവൻകുട്ടി രണ്ടു ദിവസം പ്ലെയിനിൽ ഇരുന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവൂലേ പൊതുജനമേ? വാസുവേട്ടൻ പറഞ്ഞ കേട്ടില്ലേ, നിങ്ങൾ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരണം. വാസുവേട്ട, കേശവൻകുട്ടി ഞാനുമായിട്ട് സ്കോച്ച് വിസ്കി കഴിക്കുന്നു, ഇന്നലെ സ്വപ്നത്തിൽ കണ്ട. ശരിയായി, വളരെ ശരിയായി, സ്വപ്നത്തിൽ വളരെ നന്നായി. അവൻ കുടി നിർത്തി, ഇനി സ്വപ്നത്തിൽ കുടിച്ചോണ്ടാ മതി കേട്ടാ. അപ്പൊ നിനക്ക് എന്താണ് മലയാളം പറഞ്ഞ് മനസ്സിലാവില്ലേ? ഒന്ന് പോടാത്തല്ല. ഈ കേയൻകുട്ടിക്ക് ബോംബെയിൽ എന്ത് പണിയെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കപ്പലും എണ്ണ കമ്പനിയും വജ്രക്കല്ല് കച്ചവടമൊക്കെ ഉണ്ടെന്നല്ലേ തന്ത നിങ്ങളപ്പുറം ധരിപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ ആ പന്ന പീറ തന്തയുടെ വാചകമടിയാണ്. ഈ തന്ത ഇവനെ നശിപ്പിക്കും തീർച്ച. കപ്പലുണ്ടല്ലേ? കപ്പലുണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ മണ്ണെണ്ണ കമ്പനിയിലേ മണ്ണെണ്ണ പാട്ട കഴുകലായിരുന്നു അവന്റെ ജോലി. അവൻ അടുത്ത് വന്നപ്പോ ഒരു സ്മെല്ലടിച്ചില്ലേ? സ്പ്രേയുടെ മണം. അയ്യോ, അത് സ്പ്രേയുടെ മണമല്ല, മണ്ണെണ്ണയുടെ മണമാ. അതറിയായിരിക്കാൻ വേണ്ടി സ്പ്രേ അടിച്ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ എല്ലാരും. പോ പോ. ഇനിയിപ്പോ സൈക്കിളിന്റെ വാടക എങ്ങനെ കൊടുക്കും? തള്ളി നോക്കാം. ഇതല്ല കേശവൻകുട്ടി പഴയ ആളെ അല്ലേ കുഞ്ഞെ, നല്ല തടിയും നിറവും. ആള് ആകെ മാറിപ്പോയി. എന്താ ശങ്കറിനെ വിട്ടിട്ട് നോക്കുന്നുണ്ടോ? പോഞ്ഞെ. കേശവൻകുട്ടി എന്റെ പോലെ അതിന്റെ പോലെ എന്തായിരിക്കുന്നു മോങ്ങുന്നെ? മോനെ, അയ്യോ അച്ഛാ, ഇത് ഞാൻ വരുന്ന വിവരത്തിന് നാലു ദിവസം മുമ്പ് ഞാൻ തന്നെ അടിച്ച ടെലഗ്രാമാ. എടാ മണ്ടൂസേ, ചത്താലേടാ കമ്പി അടിക്കേ അല്ലേ.